നമസ്കാരം മാറ്റോ ഓൺലൈൻ അക്കാദമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ നാലാമത്തെ ജികെ ഓഡിയോ ക്ലാസ് ആണ് അപ്പോൾ എല്ലാ പരീക്ഷകൾക്കും ഇനി വരുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് ആണെങ്കിലും ഇനി വരുന്ന എൽഡിസി എൽജിഎസ് മെയിൻസ് ആണെങ്കിലും ഏത് പരീക്ഷകൾക്കും അത്യാവശ്യമുള്ളതാണ് ജികെ അപ്പോൾ ജികെ ചോദ്യങ്ങളാണ് ഞാൻ ഈ ഒരു ഓഡിയോ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഇന്നും ഞാൻ ഒരു തൊഴിൽ വാർത്തയുടെ ഹരിശ്രീനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഹരിശ്രീയിലെ ഈ ഒരു ചോദ്യങ്ങൾ ചെയ്തു നോക്കിയപ്പം ഇതിൽ പല ചോദ്യങ്ങളും എനിക്ക് തന്നെ വളരെ പുതിയ ചോദ്യങ്ങളായിട്ട് തോന്നി അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഹരിശ്രീ ഒന്നും കിട്ടാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ ചാനൽ കാണുന്നുണ്ട് അപ്പോൾ അവർ ഇതൊരിക്കലും മിസ് ചെയ്ത് കളയരുത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഓക്കെ അപ്പോൾ നമുക്ക് പോവാം ആദ്യമായി സൈന്യത്തിൽ ശമ്പളം നൽകാൻ തുടങ്ങിയ ഭരണാധികാരി ആദ്യമായി സൈന്യത്തിൽ ശമ്പളം നിശ്ചയിച്ച് നൽകാൻ തുടങ്ങിയ ഭരണാധികാരി അലാവുദ്ദീൻ ഖിൽജിയാണ് ആരാണ് അലാവുദ്ദീൻ ഖിൽജി ദേശീയ സാങ്കേതിക ദിനമായി ആചരിക്കുന്ന ദിവസം മെയ് 11 ദേശീയ സാങ്കേതിക ദിനം മെയ് 11 സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ ഗവർണർ ജനറൽ സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൺ പ്രഭുവാണ് ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ജനറൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ സി രാജഗോപാലാചാര്യാണ് പക്ഷേ സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ് മൗണ്ട് ബാറ്റൺ പ്രഭു ഇന്ത്യയിൽ പെട്രോളിയം ഖനനം ആദ്യമായി ആരംഭിച്ച സംസ്ഥാനം ആസാം നമ്മൾ പഠിച്ചല്ലേ ആസാമിലെ ദിഗ്ബോയ് ഒക്കെ അപ്പോൾ ഇന്ത്യയിൽ പെട്രോളിയം ഖനനം ആദ്യമായിട്ട് ആരംഭിച്ച സംസ്ഥാനം ആസാമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപവൽക്കരിച്ചതെന്ന് നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തു 1993 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് 1993 ഏറ്റവും അധികം സമുദ്രതീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത് ഏറ്റവും അധികം സമുദ്രതീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരുടെ അനുയായിയായിരുന്നു മീരാബഹൻ മീരാബഹൻ ഗാന്ധിജിയുടെ അനുയായിയായിരുന്നു ആരുടെ അനുയായിയായിരുന്നു മീരാബഹൻ ഗാന്ധിജി ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ മാതൃസുരക്ഷാ ദിനമായിട്ട് ആചരിക്കുന്നത് കസ്തൂർബ ഗാന്ധിയുടെ ജന്മദിനം കസ്തൂർബ ഗാന്ധിയുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ മാതൃസുരക്ഷാ ദിനമായിട്ട് ആചരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറിയായ നാഷണൽ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് എവിടെ കൊൽക്കത്ത കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറിയായ നാഷണൽ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് താഴെ പറയുന്നവയിൽ ബ്രൗൺ എനർജി വിഭാഗത്തിൽ ഉൾപ്പെടുന്നതേത് ബ്രൗൺ എനർജി വിഭാഗത്തിൽ ഉൾപ്പെടുന്നതേത് എന്നാണ് ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുക ഓപ്ഷൻസ് സൗരോർജം ആണവോർജം ബയോമാസ് ഊർജം കാറ്റിൽ നിന്നുള്ള ഊർജം ഇതിൽ ബ്രൗൺ എനർജി വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ആണവോർജമാണ് ഏതാണ് ആണവോർജം താഴെ പറയുന്നവയിൽ സമ്പർക്ക ബലം അല്ലാത്തത് സമ്പർക്കബലം എന്ന് പറഞ്ഞാൽ കോണ്ടാക്ട് കൊണ്ടുണ്ടാവുന്ന ഫോഴ്സ് അല്ലാത്തത് വൈദ്യുത കാന്തിക ബലം പ്ലവക്ഷമബലം വിസ്കസ് ബലം പ്രതല ബലം ഇതിലേതാണ് സമ്പർക്കം ഇല്ലാത്ത ബലം വൈദ്യുത കാന്തിക ബലമാണ് വൈദ്യുത കാന്തിക ബലത്തിന് കോണ്ടാക്ട് ആവശ്യമില്ല ആഗോള ഉപഗ്രഹാധിഷ്ഠിത നാവിക വിദ്യയായ ഗ്ലോനാസ് ഏത് രാജ്യത്തിൻ്റെതാണ് ഗ്ലോനാസ് റഷ്യയുടേതാണ് ഒരു ആഗോള ഉപഗ്രഹാധിഷ്ഠിത നാവിക വിദ്യയാണ് ഗ്ലോനാസ് ഏത് രാജ്യത്തിൻ്റെയാണ് റഷ്യയുടെ സി എൻ ജി അഥവാ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ പ്രധാന ഘടകം മീഥെയ്ൻ ആണ് സി എൻ ജി അഥവാ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ പ്രധാന ഘടകം മീഥെയ്ൻ രോഗാണുക്കളുടെ വിഷവസ്തുക്കളായ ടോക്സിനുകളെ നിർവീര്യമാക്കി ഉപയോഗിക്കുന്ന വാക്സിന് ഉദാഹരണമാണ് ടി ടി വാക്സിൻ ടി ടിയിൽ എന്താ ചെയ്യുന്നത് നമ്മളിപ്പോൾ എവിടെയും തുരുമ്പുള്ള സാധനമൊക്കെ കൊണ്ടിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ടോക്സിനുകളെ നിർവീര്യമാക്കാനാണ് നമ്മൾ ടി ടി എടുക്കുന്നത് അപ്പോൾ രോഗാണുക്കളുടെ വിഷവസ്തുക്കളായ ടോക്സിനുകളെ നിർവീര്യമാക്കി ഉപയോഗിക്കുന്ന വാക്സിൻ്റെ ഉദാഹരണമാണ് ടി ടി വാക്സിൻ ഒരു പൂച്ചെടിയിൽ നിന്ന് പല രീതിയിലുള്ള പൂക്കൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് മുകുളം ഒട്ടിക്കൽ നമ്മളിത് അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചതാണ് ഒരു പൂച്ചെടിയിൽ നിന്ന് തന്നെ പല രീതിയിലുള്ള പൂക്കൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന രീതി മുകുളം ഒട്ടിക്കൽ റൈസോബിയം ബാക്ടീരിയ വേരിൽ വസിക്കുന്ന സസ്യം ഏതാണ് പയർ ചെടി റൈസോബിയം ബാക്ടീരിയ വേരിൽ വസിക്കുന്ന ഒരു പ്രധാന ചെടിയാണ് പയർ ചെടി ശരീരത്തിൽ ആഹാരത്തിൻ്റെ ദഹനം ആരംഭിക്കുന്നത് എവിടെ നിന്ന് വായിൽ നിന്ന് വായിൽ സലൈവയുണ്ട് അല്ലേ അപ്പോൾ സലൈവയുമായിട്ട് പ്രതിപ്രവർത്തിച്ചിട്ടാണ് ആദ്യം തന്നെ ദഹനം ആരംഭിക്കുന്നത് അപ്പോൾ ശരീരത്തിൽ ആഹാരത്തിൻ്റെ ദഹനം ആരംഭിക്കുന്നത് എവിടെ നിന്നാണ് വായ
പല്ലുകൾക്കിടയിൽ പറ്റിപ്പിടിക്കുന്ന ആഹാരവശിഷ്ടങ്ങൾ ബാക്ടീരിയകൾ പോഷണം നടത്തുന്നതിലൂടെ ഉണ്ടാവുന്ന ആസിഡ് ലാക്ടിക് ആസിഡ് അതായത് പല്ലിലൊക്കെ ആഹാരവശിഷ്ടങ്ങൾ പറ്റിപ്പിടിച്ച് നിന്നാൽ അവിടെ ബാക്ടീരിയ പ്രവർത്തിക്കുകയും എന്ത് ആസിഡ് ഉണ്ടാവും ലാക്ടിക് ആസിഡ് ഉച്ഛ്വാസവായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജനാണ് ഉച്ഛ്വാസവായുവിൽ ഏറ്റവും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയരുത് നൈട്രജനാണ് ഏറ്റവും കൂടുതലുള്ളത് നേരിട്ട് അന്തരീക്ഷ വായു ശ്വസിക്കാൻ കഴിവുള്ള ഒരു മത്സ്യം വരാൽ വരാലിന് നേരിട്ട് ജലത്തിൽ ലയിച്ച ഓക്സിജൻ മാത്രമല്ല നേരിട്ട് ഓക്സിജൻ സ്വീകരിക്കാനുള്ള കഴിവുണ്ട് താഴെ പറയുന്നവയിൽ ഹൃദയത്തിന് നാല് അറകളില്ലാത്ത ജീവി നാല് അറകൾ ഇല്ലാത്ത ജീവിയാണ് മനുഷ്യൻ പക്ഷി ചീങ്കണ്ണി പല്ലി അതിൽ ഉദാഹരണം പല്ലിയാണ് പല്ലിക്ക് ഹൃദയത്തിന് നാല് അറകളില്ല ബാക്കി എല്ലാത്തിനും മനുഷ്യന് പക്ഷിക്ക് ചീങ്കണ്ണിക്കൊക്കെ എന്താണ് നാല് അറകളാണ് ഹൃദയത്തിന് വസ്തുവിൻ്റെ അതേ വലുപ്പം പ്രതിബിംബത്തിനും ലഭിക്കുന്നത് ഏതിനം ദർപ്പണങ്ങളിലാണ് സമതല ദർപ്പണങ്ങളിലാണ് വസ്തുവിൻ്റെ അതേ വലുപ്പം തന്നെ പ്രതിബിംബത്തിനും ലഭിക്കുന്നത് വൈദ്യുത കാന്തം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണത്തിന് ഉദാഹരണം കപ്പാസിറ്റർ വാഷിംഗ് മെഷീൻ മൈക്രോവേവ് ഓവൻ ഇലക്ട്രിക് ബെൽ ഇലക്ട്രിക് ബെൽ ഇലക്ട്രിക് ബെല്ലിലാണ് എന്ത് യൂസ് ചെയ്യുന്നത് വൈദ്യുത കാന്തം ഉപയോഗിക്കുന്നത് ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആസിഡുകൾ എന്തുമായിട്ടാണ് പ്രവർത്തിക്കുന്നത് കാർബണേറ്റുകളുമായിട്ട് അപ്പോൾ സ്വതന്ത്രമാക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ജലശുദ്ധീകരണശാലകളിൽ കൊയാഗുലേഷൻ ഘട്ടത്തിൽ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ ആലം ആലം എന്ന രാസവസ്തുക്കളാണ് ജലശുദ്ധീകരണശാലയിൽ കൊയാഗുലേഷൻ ഘട്ടത്തിൽ ഉപയോഗിക്കുന്നത് ഏതാണ് ആലം ഒരു ദിവസത്തെ കൂടിയ താപനില രേഖപ്പെടുത്തുന്നത് എപ്പോൾ ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് ഉച്ചകഴിഞ്ഞ് 2 മണിക്കാണ് ഒരു ദിവസത്തെ കൂടിയ താപനില പൊതുവെ രേഖപ്പെടുത്തുക കാറ്റിൻ്റെ ദിശ അറിയാനുള്ള ഉപകരണം വിൻഡ് വെയിൻ കാറ്റിൻ്റെ സ്പീഡ് അല്ലാട്ടോ കാറ്റിൻ്റെ ദിശ അറിയാനുള്ള ഉപകരണം വിൻഡ് വെയിൻ ഏതാണ് സണ്ണി വെയിൻ എന്ന് പറഞ്ഞാൽ വിൻഡ് വെയിൻ മഞ്ഞുകട്ടകളുടെ രൂപത്തിലുള്ള വർഷണം ആലിപ്പഴം മഞ്ഞുകട്ടകളുടെ രൂപത്തിലുള്ള വർഷണം ആലിപ്പഴം ശൈത്യകാല വിളയ്ക്ക് ശൈത്യകാലത്തെ മഴയ്ക്ക് ഏറ്റവും അനുയോജ്യമായ വിള ഓപ്ഷൻസ് ഗോതമ്പ് പരുത്തി കരിമ്പ് ചോളം ശൈത്യകാല മഴയ്ക്ക് ഏറ്റവും അനുയോജ്യമായത് ഗോതമ്പാണ് ഗോതമ്പിനങ്ങനെ ശൈത്യകാലത്തൊരു മഴ കിട്ടിയാൽ മതി എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി അല്ലാണ്ട് നല്ല ചൂടായാലും കുഴപ്പമില്ല എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു വയ്ക്കാം ഡോങ്ങ എന്നു പേരുള്ള ഹൗസ് ബോട്ടുകൾ ഏത് പ്രദേശത്തിൻ്റെ പ്രത്യേകതയാണ് കാശ്മീർ കാശ്മീരിലുള്ള പ്രത്യേകതരം ഹൗസ് ബോട്ടുകളാണ് ഡോങ്ങ ആരുടെ കൃതിയാണ് സത്യാർത്ഥ പ്രകാശ് ദയാനന്ദ സരസ്വതിയുടെ കൃതിയാണ് സത്യാർത്ഥ പ്രകാശ് ആരുടെ പുസ്തകമാണ് ദയാനന്ദ സരസ്വതി ലോകമാന്യ എന്നറിയപ്പെടുന്ന നേതാവ് ബാലഗംഗാധർ തിലക് ലോകമാന്യ ആരാണ് ബാലഗംഗാധർ തിലക് കൽപ്പവൃക്ഷ് എന്ന സംഘടന ഏതു മേഖലയിലെയാണ് പരിസ്ഥിതി വിദ്യാഭ്യാസ മേഖലയിലാണ് കൽപ്പവൃക്ഷ് എന്ന സംഘടന ഏത് മേഖലയാണ് പരിസ്ഥിതി വിദ്യാഭ്യാസ മേഖല ഇന്ത്യയിലെ കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്ന നഗരം മുംബൈ ഇന്ത്യയിലെ കോട്ടണോപോളിസ് മുംബൈ ചീയപ്പാറ വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് ഇടുക്കി ജില്ലയിലാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം കേരളത്തെ കരിമണലിൽ കാണപ്പെടുന്ന അണുശക്തിയുള്ള പ്രധാന മൂലകം കേരളത്തിൽ കാണപ്പെടുന്നതാണ് അണുശക്തിയിൽ ഉള്ള പ്രധാന മൂലകം ഏതാണ് തോറിയം കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന മൂലകം ഏതാണ് തോറിയം ചങ്കലം പരണ്ട എന്ന സാങ്കല്പിക ദേശം സൃഷ്ടിച്ച എഴുത്തുകാരൻ സഞ്ജയനാണ് ചങ്കലം പരണ്ട എന്ന സാങ്കല്പിക ഗ്രാമം സൃഷ്ടിച്ചത് ചൂർണി എന്ന പ്രാചീന നാമം ഏത് നദിയുടേതാണ് പെരിയാറിൻ്റെയാണ് ചൂർണി എന്ന പ്രാചീന നാമം ഏതാണ് പെരിയാർ പന്തലായനി കൊല്ലം എന്നറിയപ്പെടുന്ന പ്രദേശം ഏത് ജില്ലയിലാണ് കൊല്ലം ജില്ലയിലാണെന്നായിരിക്കില്ലേ നിങ്ങൾ പറയാ എന്നാൽ അതല്ല കോഴിക്കോട് ജില്ലയിലാണ് പന്തലായനി കൊല്ലം എന്ന പ്രദേശമുള്ളത് എവിടെയാണ് കോഴിക്കോട് ജില്ല ഭൂപടങ്ങളിൽ തരിശു ഭൂമി രേഖപ്പെടുത്തുന്നത് ഏത് നിറത്തിലാണ് വെള്ളനിറം വെള്ളനിറത്തിൽ വെളുപ്പ് നിറത്തിലാണ് തരിശു ഭൂമി രേഖപ്പെടുത്തുന്നത് ഏത് സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകളാണ് സിഗുറാത്തുകൾ എന്നറിയപ്പെടുന്ന ദേവാലയ സമുച്ചയങ്ങൾ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചതാണ് മെസപ്പൊട്ടാമിയ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകളാണ് സിഗുറാത്തുകൾ എന്നറിയപ്പെടുന്ന ദേവാലയ സമുച്ചയങ്ങൾ പ്രാചീന തമിഴകത്തെ തിണകളിൽ കുരുമുളക് ധാരാളമായി കൃഷി ചെയ്തിരുന്നത് കുറിഞ്ചി കുരുമുളക് പൊതുവെ മലയോര പ്രദേശങ്ങളിലുള്ളതല്ലേ അപ്പൊ കുറിഞ്ചി 25 ലേറെ ഉപഗ്രഹങ്ങളുള്ള എത്ര ഗ്രഹങ്ങൾ സൗരയൂഥത്തിലുണ്ട് 3 ഗ്രഹങ്ങളാണ് 25 ലേറെ ഉപഗ്രഹങ്ങളുള്ള 3 ഗ്രഹങ്ങളാണ് സൗരയൂഥത്തിലുള്ളത്
ഏറ്റവും സൗരയൂഥത്തിലെ കുള്ളൻ ഗ്രഹം ഏതാണ്? പ്ലൂട്ടോ ആണ് അല്ലേ. സൗരയൂഥത്തിലെ കുള്ളൻ ഗ്രഹം പ്ലൂട്ടോ. ഇന്ത്യൻ മഹാസമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രം എന്നിവയ്ക്കിടയിൽ കാണുന്ന വൻകര, ഇന്ത്യൻ മഹാസമുദ്രത്തിനും അറ്റ്ലാന്റിക് മഹാസമുദ്രം എന്നിവയ്ക്കിടയിൽ കാണുന്ന വൻകര ആഫ്രിക്കയാണ്. ഇന്ത്യക്കും അറ്റ്ലാന്റിക്കിനും ഇടയിൽ ആഫ്രിക്ക. മുട്ടയിടുന്ന സസ്തനങ്ങൾ കാണപ്പെടുന്ന പ്രദേശം ഓസ്ട്രേലിയ. പ്ലാറ്റിപ്പസ് ഒക്കെ അല്ലെ, മുട്ടയിടുന്ന സസ്തനങ്ങൾ എവിടെയാണ്? ഓസ്ട്രേലിയ. ഏറ്റവും അധികം ദ്വീപുകൾ ഉള്ള സമുദ്രം പസഫിക് സമുദ്രമാണ്. ഏറ്റവും കൂടുതൽ ദ്വീപുകൾ എവിടെയാണ്? പസഫിക് സമുദ്രം. ഭൂമിക്ക് കൃത്യമായ ഗോളാകൃതി അല്ലെന്നും ധ്രുവഭാഗങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതി, അതായത് ജിയോയിഡ് എന്ന് പറയുന്ന ആകൃതിയാണ് എന്നും ആദ്യമായി പറഞ്ഞത് ഐസക് ന്യൂട്ടൺ. ഐസക് ന്യൂട്ടൺ ആണ് അത് സ്ഥാപിച്ചത്. ഭൂമിക്ക് കൃത്യമായ ഗോളാകൃതി അല്ലെന്നും ധ്രുവഭാഗങ്ങളിൽ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണെന്നും പറഞ്ഞത് ഐസക് ന്യൂട്ടൺ. പിഗ്മികൾ കാണപ്പെടുന്ന പ്രദേശം കോംഗോ നദീതടം. പിഗ്മികൾ എവിടെയാണ് കാണപ്പെടുന്നത്? കോംഗോ നദീതടം. അപ്പം ഇന്ന് ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ പിടികിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്താണെങ്കിൽ ജസ്റ്റ് ഒരു റിവിഷൻ അല്ലെങ്കിൽ ഓഡിയോ പോലെ കേൾക്കുക, എഴുതിയെടുത്ത് പഠിക്കുകയൊന്നും വേണ്ട, കേട്ട് കേട്ട് മനഃപ്പാടാക്കിയാൽ മതി. അപ്പോൾ ഇന്നത്തെ ഓഡിയോ ക്ലാസ് ഇതാണ്. അപ്പം നിങ്ങൾക്ക് ഓഡിയോ ക്ലാസ്സിനെ പറ്റി എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അപ്പം ഞാൻ പൊതുവെ വിചാരിച്ചത് തൊഴിൽ വാർത്ത, ഹരിശ്രീ, തൊഴിൽ വീതി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പം എല്ലാവർക്കും കിട്ടില്ലല്ലോ. ഇനി കിട്ടിയാലും ഞാനാണെങ്കിലും ഇത് പിന്നെ വായിക്കുക എന്ന് വിചാരിച്ച് മാറ്റി വെക്കുന്ന ഒരു സംഭവം. അപ്പം കൂടുതൽ ഞാനിത് വായിക്കാൻ തുടങ്ങിയപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു തന്നെയല്ലോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.